അതിശേരി അപ്പോഴൊക്കെ ഉറങ്ങാണല്ലേ ഇങ്ങനെ പോയാൽ മണിമല മാമച്ചന് 11 മക്കളെയാണ് ഞാൻ കരുതും ഞാൻ ഇനി അവനാണ് കിടന്നുറങ്ങണമെങ്കിൽ അപ്പോഴും ഞാൻ പറയും മണിമല മാമച്ചന് 11 മക്കളാണെന്ന് മനസ്സിലായോ അതെ എവിടെ വീട് എന്തോ ഒരു മൗനം അതെ എനിക്ക് വേഗം പോണം തീർന്നു പിന്നെ എന്ത് പണിയുണ്ടെങ്കിലും ഇങ്ങോട്ട് തന്നെ വന്നാ മതി എത്ര രൂപയായി അയ്യേ നോനോ ആദ്യമായിട്ട് വന്നല്ലേ അതും ഒരു പെൺകുട്ടി അതുകൊണ്ട് ഇപ്പൊ കാശ് വേണ്ട ജോലി ചെയ്തിന് കൂലി വാങ്ങണ്ടേ വേണ്ട അന്താരാഷ്ട്ര വനിതാ വർഷം പ്രമാണിച്ച് ആദ്യത്തേത് സൗജന്യ സേവനം പക്ഷേ ഒരു കാര്യമുണ്ട് വീണ്ടും വീണ്ടും എന്ത് പണിയുണ്ടെങ്കിലും ഇവിടെ തന്നെ വരണം എനിക്ക് ആരുടെ സൗജന്യ സേവനം ഒന്നും വേണ്ട കാശ് എത്രയെന്ന് പറയണം പ്ലീസ് ഒന്നും കരുതരുത് ആദ്യമായിട്ട് വരുന്ന ലേഡി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 5 പൈസയെങ്കിലും വാങ്ങില്ല ഇത് ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പിൾ ആണ് പേഴ്സണലായിട്ട് പറയാമോ എടാ മോനെ നിന്റെ ഈ സേവനം മനസ്സിൽ കാരണം ഈ സ്ഥാപനം വേഗം പൂട്ടും അത് ഉറപ്പാ എന്നാ അപ്പൻ അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ ഈ കഴുത്തിൽ തല കാണില്ല യെസ് ഐ ആം സീരിയസ് നമ്മുടെ ഈ സീരിയസ് അതുകൊണ്ട് പറയാ ജീവിക്കാൻ വേണ്ടിയാ ഞാൻ ഈ സ്ഥാപനം ഇട്ടിരിക്കുന്നത് നീയൊക്കെ കൂടി ഇത് കൊളവാക്കും കുട്ടിയൊന്നും കാര്യമായിട്ട് എടുക്കണ്ട വെട്ടുകള വരട്ടെ ആ അയ്യോ എന്താടാ ഇത് എടാ ഇത് വർഷാപ്പ സിനിമ കൊട്ടയോ നാട്ടുകാർ വണ്ടിയും കൂടെ വരുന്നതേ എന്നെ കൂടെ കരുതിട്ടാ അവന്റെ ഒരു സൗജന്യ സേവനം സ്ത്രീകൾക്ക് ഫ്രീയോ ഒന്നുകൂടെ ഇങ്ങനെ പോയാ താൻ കൊല്ലേണ്ടി വരില്ല മണിമല മാമച്ചന്റെ മക്കളെ നാട്ടുകാർ കൊല്ലും എന്ത് തോന്നിയോ സാർ കാണിച്ചേ എന്റെ വണ്ടി എന്താ കാണിച്ചു വെച്ചത് ഫോറിൻ കാർബറേറ്റർ മാറ്റി അതോ തല്ലിപ്പിള്ളി കാർബറേറ്റർ കെട്ടി വെച്ചേക്കുന്നു പിന്നെ വണ്ടി വർക്ക്ഷോപ്പിൽ പണിക്ക് കയറുന്നത് മണിമല മക്കൾക്ക് ചെത്തി നടക്കാനല്ല ആര് ചെത്തി ആരാ മാന്ത്യ ഇന്നലെ എന്റെ വണ്ടി സെക്കൻഡ് ഷോക്ക് തിയേറ്ററിൽ കണ്ടല്ലോ അതൊക്കെ ജോർജ് കുട്ടിയാ പച്ച ഞാനല്ല മോട്ടോർ സൈക്കിൾ എടുത്തോണ്ട് സിനിമ കൊട്ടകലാണോ ഈ നാശങ്ങൾ കാണിക്കുന്ന തോന്നിയാസങ്ങൾ കാരണം നാട്ടുകാരുടെ തെറിയേക്കുന്നത് ഈ ഞാനാ എന്താ എന്താ പ്രശ്നം നിന്റെ അപ്പന്റെ കാര്യം ഇനി പെണ്ണുങ്ങള് വണ്ടി റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്നാൽ കാശ് വാങ്ങണ്ടെന്നാ നിന്റെ പുന്നാര മോന്റെ ആഹ്വാനം അത് പിന്നെ അങ്ങനെയാണല്ലോ നല്ലത് ചെയ്യുമ്പോ നിങ്ങളുടെ മക്കളും കുറ്റം ചെയ്യുമ്പോ എന്റെ മക്കളും അയ്യോ ആനക്കാര്യം പറയുമ്പോ ചേനക്കാര്യം പറയാതെ എന്റെ ടീച്ചറേ ഡീ ഞാൻ യുവമാർക്ക് എത്രാമത്തെ സ്ഥാപനം ഇട്ടുകൊടുക്കുന്നേ 11 തയ്യൽ മെഷീൻ മേടിച്ച് റെഡിമെയ്ഡ് കമ്പനി ഉണ്ടാക്കി കൊടുത്തു കൊടുത്തു മൊയ്തീം പറഞ്ഞിട്ട് മൂസ കട കുരുമുളക് കമ്പനി കൊണ്ടുപോയി കയറ്റി കയറ്റി എന്നിട്ട് എന്തുണ്ടായി സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണം അല്ല അങ്ങോട്ട് തേങ്ങ വെക്കുന്നത് പിന്നെ തന്നെ തലയിലടിച്ചാൽ ചത്തുപോലെടോ സ്വാമിയേ ശരണമയ്യപ്പ വണ്ടി കയറ്റി കൊല്ലാൻ നോക്കുന്നുണ്ടോ സ്വാമി ശരണം ഉറുപ്പുമാമല്ലണ്ട് എന്റെ കർത്താവേ ഇയാളെ ഒരു സൈക്കിള് പോലും ഇടിക്കുന്നില്ലല്ലോ എന്റെ ഈശോയെ ആ സാത്താൻ വീണ്ടും എഴുന്നള്ളിയോ എന്റെ വെള്ളിയേട്ടൻ വന്നതിന് ഇത്ര വെപ്രാളം എന്താ മണിമലക്കാര് മാസം തോറും വന്നു തിന്നിട്ട് പോന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ ആ പാളോ എടീ മണിമലക്കാര് വന്നേ കുടുംബം കുളം തോണ്ടാറില്ല തോണ്ടിക്കോട്ടെ നമ്മുടെ കല്യാണത്തിന് നമ്മളെ സഹായിക്കാൻ എന്റെ വല്യേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മറക്കണ്ട ശാരദേ ആ സ്വാമിയേ ശരണമയ്യേ എന്താണ് മാമച്ച മാപ്പിളേ നല്ല ടെമ്പോയിലാണല്ലോ ഉറുപ്പുമാവ് വന്ന സ്ഥിതിക്ക് ഇനി ടെമ്പോയ്ക്ക് യാതൊരു കുറവും കാണില്ല ശരണമയ്യപ്പോ വല്യേട്ടാ സ്വാമി ശരണം സന്നിധാനത്തിൽ എന്തോ ഒരു തിരക്ക അപ്പോ അരവണ ഒന്നും കിട്ടിയില്ല സ്വാമിയേ അപ്പോ വേണ്ട അരവണയും വേണ്ട കുറച്ച് മനസമാനം കിട്ടിയാ മതിയോ എന്തിനാണാവോ ഇപ്പൊ എഴുന്നള്ളിയത് എനിക്ക് വാദത്തിന്റെ ഒരു അസുഖം അപ്പൊ കുറച്ച് ആയുർവേദ ചികിത്സക്ക് വേണ്ടി വന്നതാ ആ പാളോ എന്തിനാ വാദത്തിന് മാത്രമാക്കുന്നത്
പിത്തത്തെ ചികിത്സ കൂടെ കഴിഞ്ഞിട്ട് പോയാ മതി. 12 മക്കളും 19 പന്നിയും കുരങ്ങും പാമ്പും ഒരു കഴുതയുടെ കുറവുണ്ടായിരുന്നു. ഇപ്പത്തെങ്ങനല്ല അപ്പച്ച, ഒറ്റ നോട്ടത്തിൽ തന്നെ ആലീസിനെ എനിക്ക് ഇഷ്ടമായി. അതാ എന്റെ സത്യം. വെറും ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിനപ്പുറം ഒരു സ്നേഹബന്ധം നമ്മൾ തമ്മിൽ വേണ്ട. എന്തേ അങ്ങനെ പറയാൻ? എന്റെ അപ്പന ആളൊരു ഭയങ്കരനാ. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അതാ സ്വഭാവം. തന്റെ അപ്പനെ ഓടിച്ചു മടക്കി ലൈനാകണായിരുന്നു ഞാൻ ഏറ്റവും. എന്റെ അപ്പൻ മഹാമൂരാച്ചിയാ. പുള്ളിക്കാരനതെ ചുരുട്ടി മടക്കി പോക്കറ്റിൽ ഇട്ടോണ്ട് നടക്കുന്നവനാ ഈ ഞാൻ. പോക്കറ്റിലല്ലടാ, കുഴിമാടത്തിൽ കുഴിച്ചിട്ടിരിക്കാന്ന് പറയടാ. കുട്ടി 2 ആഴ്ച മുമ്പ് ഈ വണ്ടി വർഷാപ്പിൽ പണിക്ക് കൊണ്ടുവന്നായിരുന്നു. അയ്യോ, അത് ഈ കുട്ടിയല്ല. ആ പാളോ, നിന്നോട് ചോദിച്ചില്ല. എന്തേ നാ പറഞ്ഞു പോയോ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ഇതൊക്കെ ചോദിക്കാൻ? അയ്യോ ആലീസ, ഇതെന്റെ അപ്പനാ. ഈ വണ്ടി ഞാനാ പണിതത്. ഇപ്പൊ ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിള്, അതൊന്ന് ശരിയാക്കാൻ വേണ്ടി വരികയായിരുന്നു. എടാ, ഒരുപാട് സ്റ്റാർട്ടിംഗ് ട്രബിള് കഴിഞ്ഞ ഞാൻ നിന്റെ അമ്മച്ചിയെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഇത്രയും മെക്കാനിസം നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. മോള് പൊയ്ക്കോ, അങ്കിള് വീട്ടിൽ വന്ന് അപ്പനോട് സംസാരിക്കാം. പൊയ്ക്കോ. ഇതിനായിരുന്നല്ലോടാ നിന്റെ ഫ്രീ സർവീസ്. നിന്റെ മെക്കാനിസം ഇന്നത്തോടെ ഞാൻ നിർത്തിത്തരാം. നിന്നെ ഞാൻ ശരിക്കൊന്ന് കുംസാരിപ്പിക്കാടാ. നീ എന്താണ് ഇപ്പൊ കൈ കൊണ്ട് കാണിച്ചേ? അതെ അതെ, ഈ വെള്ളം എക്സസൈസ് എടുക്കാന്ന പച്ച. എന്നാലേ കൈയുടെ എക്സസൈസ് ഞാനും കാണിച്ചേരാടാ. പറടാ പറടാ. അതൊന്നും അപ്പച്ചന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആ പാളോ, അതുകൊണ്ടാണല്ലോ മക്കൾ അപ്പന് അമ്മന്നെ ഉണ്ടായത്. ഇങ്ങനെ കാണിക്കാൻ പഠിച്ചതും എടാ അണ്ണാ കുഞ്ഞിനെ മരകറ്റ പഠിപ്പിക്കലും. പറടാ പറടാ. കളിയോ, ഞാനെല്ലാം കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു. അവനൊരു കയ്യാങ്കളി കാണിച്ചതല്ലേ, ചെറുപ്പക്കാരല്ലേ, ക്ഷമിക്കാരെ. എന്നാലേ എന്റെ കയ്യാങ്കളി ഞാനും കാണിച്ചുതരാം. എന്നെയും കൂടെ നാട്ടാമോ? സത്യം പറഞ്ഞ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ്. തന്നെ ഞാൻ ആട്ടി തരാവിടോ. ഒന്ന് പോടോ. മഹാബാബി, നിന്നെ ആട്ടില്ലെങ്കിലും എന്നെ ശരിക്കും ആട്ടിടാ. നിന്നെ ഞാൻ എനിക്കൊന്നും കേക്കണ്ട. എന്റെ പൊന്ന് ടീച്ചറെ, അപ്പുറത്തൊരു ശബ്ദം കേട്ടപ്പം ഞാൻ എത്തി നോക്കിയതാ. മാനം മര്യാദയ്ക്ക് ജീവിക്കണ ഞങ്ങളുടെ അടുക്കള വ്യക്തിക്കാരോട് തന്റെ എത്തി നോട്ടം. ഞാൻ അരി ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചാരു ടീച്ചറെ. അപ്പൊ ഇദ്ദേഹം ചോദിക്കുക എന്നെ കൂടി ഒന്ന് ആട്ടാമോന്ന്. എന്റെ ചുള്ളിക്കാവ് ഭഗവതി, പിള്ളേര് 12 ആയിട്ടും ഇങ്ങനെയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. കൊള്ളാം കൊള്ളാം. ഈ വയസ്സുകാലത്ത് അളിയന്റെ ഒരു ലീലാവിലാസം മൂത്തു നരച്ചല്ലോ. സ്വാമി ശരണം. എടോ, എന്റെ ലീലാവിലാസം അവസാനിക്കുന്നതേ തന്റെ ചവാടക്കിന്റെ അണ്ണ. ഒന്ന് പോണം. സ്വാമി ശരണം. എന്റെ പൊന്ന് ശാരദ ടീച്ചറെ, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ എത്തി നോക്കുന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ യഥാർത്ഥ കുറ്റവാളി നിന്റെ മകൻ ദേവസിക്കുട്ടിയ. എല്ലാത്തിനെയും കെട്ടിച്ച് വിടാറായി. എടാ ദേവസി, പാടാ ഇവിടെ. ദേ അമ്മച്ചി വിളിക്കുന്നു. കേട്ടു, ഞാൻ എല്ലാം കേട്ടു. അപ്പച്ചന് ആള് തെറ്റിപ്പോയതമ്മേ. ഇവരുടെ വീട്ടിലേക്ക് എത്തി നോക്കിയത് ആ ജോളിച്ചായനാ. എന്റെ ഈശോയെ, തോന്നിയാസം പറഞ്ഞല്ലോ. എത്ര മണിക്ക്? എത്ര മണിക്ക്? 10 മണിക്ക്. 10 മണിക്ക് ആ 10 ആമ്പീസ് വള്ളിയിൽ നോയനൊക്കെ പോയിരിക്കുന്നു. എന്തിനാ ജോളിച്ചായ നുണ പറയണത്?
പെമ്പിള്ളേരെ കണ്ടാലും അല്ലേലും ജോലിച്ചാൻ ഇത്ര അളക്കം കൂടുതലാ. എന്റെ പടകളെ ഒന്ന് നിർത്തേ, നിങ്ങൾ പോയി അഞ്ചു മീറ്റർ കയറി മേടിച്ചോണ്ട് വാ, എന്നിട്ട് എന്നെ കെട്ടി തൂക്കിട്ട് ആട്ടി കളിക്കണം. ഒരു ബുദ്ധിമുട്ടാവൂലേ? എന്നാ ഈ പടയെ കെട്ടി തൂക്ക്. എന്റെ ടീച്ചറെ, ഇനിയെങ്കിലും പറ, ഞാൻ കുറ്റവാളിയാണോ?